ക്രിസ്ത്യൻ ഐഡികളിൽ നിന്ന് ഹലാൽ ബീഫ് കഴിക്കരുത്, ഹലാൽ ചിക്കൻ കഴിക്കരുത്. എത്ര നമ്മളെല്ലാം ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് 10,000, 1,500, 2,000 വർഷമായില്ലേ? ഇങ്ങനെ ആരെങ്കിലും ഒരു ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി എന്തൊക്കെ കാണിച്ചു കൂട്ടണം? ഇവിടുത്തെ ജനങ്ങളെ തമ്മിൽ വേർപിരിക്കേണ്ട കാര്യമുണ്ടോ? നാണമുണ്ടോ? CPM-കാര ഈ നിലവാരത്തിലേക്ക് താരുവാൻ. പിന്നെ പറയുന്നത് ഹാഗിയ സോഫിയ, ആയിരക്കണക്കിന് പള്ളികളാണ് വെസ്റ്റിൽ, സ്പെയിനിൽ, ഇംഗ്ലണ്ടിൽ ബാറുകളായി മാറുന്നത്. യാതൊരു ബുദ്ധിമുട്ടും ഇവർക്കില്ലല്ലോ, യാതൊരു ബുദ്ധിമുട്ടുമില്ലല്ലോ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ട് പോലും. ഇത്രയും നാൾ കഴിഞ്ഞ 30-40 വർഷമായി ഇവിടെ ആയിരക്കണക്കിന് പള്ളികൾ, ക്രിസ്ത്യൻ പള്ളികൾ, ക്രിസ്ത്യൻ ദേവാലയങ്ങൾ ഇവിടെ ബാറുകളായി മാറി, അവിടെ ഡാൻസ് ബാറുകളായി മാറി. നഷ്ടമുണ്ടായിട്ടുണ്ടോ? ഇന്നിപ്പോ ഒരു ഇല്ലാത്തൊരു പ്രശ്നത്തിന്റെ പേരിൽ ഇവിടെ തമ്മിലടിപ്പിക്കണം ജനങ്ങൾ. അതിനുവേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ, ഇത് ഏറ്റവും ഖേദകരം എന്നല്ലാതെ പറയാൻ സാധിക്കുമോ? നമ്മൾ വല്ലോ നാട്ടിലെ കാര്യം പറഞ്ഞ് നമ്മൾ തമ്മിലടിക്കണോ? ഇതാണ് ശ്രമം. ഇത് എല്ലാ തരത്തിലെ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് ജനങ്ങളെ തന്നെ വിഭജിപ്പിക്കുവാൻ. ഇത് അംഗീകരിക്കാൻ സാധിക്കത്തില്ല. ക്രൈസ്തവ സമൂഹത്തെ അവഹേളിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ യുവനേതാവും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകനുമായ ചാണ്ടി ഉമ്മൻ നടത്തിയ വിദ്വേഷ പ്രസംഗം വിവാദമാവുകയാണ്. ബഹുമാന്യനും ആദരണീയനുമായ ഒരു പിതാവിൻ്റെ മകനിൽ നിന്നും, അതും രാഷ്ട്രീയ ഗോതയിൽ പയറ്റിത്തെളിയാൻ പരിശ്രമിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത പരാമർശമായിരുന്നു ചാണ്ടി ഉമ്മൻ്റെ വാക്കുകൾ. മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിൽ ഇൻസൈറ്റ് 2021 എന്ന പേരിൽ നടത്തിയ സമ്മേളനത്തിൽ ചാണ്ടി ഉമ്മൻ നടത്തിയ വിദ്വേഷ പ്രസംഗം അതർഹിക്കുന്ന അവജ്ഞതയോടെ തന്നെ കേരള സമൂഹം തള്ളിക്കളഞ്ഞതാണ്. പാണക്കാട്ടെ ഇളം തലമുറക്കാരൻ ചന്ദ്രികയിൽ എഴുതിയ ലേഖനവും തുടർന്ന് നടത്തിയ അഭിപ്രായ പ്രകടനങ്ങളും കേരളത്തിലെ ക്രൈസ്തവരുടെ മനസ്സിൽ ഒരിക്കലും ഉണങ്ങാത്ത മുറിവായി നീറി നിൽക്കുമ്പോഴാണ് ജനസമ്മനതനായ ഒരു നേതാവിൻ്റെ ഇളം തലമുറക്കാരൻ അതിലേക്ക് ആവുന്നത്ര മുളകുപൊടി വാരി വിതറുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു ചെറിയ ശതമാനം ക്രിസ്ത്യാനികൾ ഹാഗിയ സോഫിയയുടെ വേദനയിലും ക്രിസ്ത്യാനികളോട് കാണിക്കുന്ന മറ്റ് അവഗണനകളിലും പ്രതിഷേധിച്ച് ബാലറ്റിലൂടെ പ്രതികരിച്ചപ്പോൾ കടപുഴകിയത് കോൺഗ്രസിൻ്റെ കോട്ടക്കൊത്തളങ്ങളായിരുന്നു. ആ മുറിവുണക്കാൻ ലീഗ് നേതൃത്വം അരമനതോറും കയറിയിറങ്ങി ക്രിസ്മസ് കേക്കുകളും കരോൾ ഗാനങ്ങളുമായി നടന്നിട്ടും അല്പം പോലും അതിൽ വിജയിക്കാൻ സാധിക്കാത്തത് ആ ക്രിസ്ത്യാനിയുടെ വേദന അത്രമാത്രം വലുതായതുകൊണ്ടാണ്. ഓരോ ക്രിസ്ത്യാനിയുടെയും നെഞ്ചകം പുലർന്ന ഒരു നോവായി ആ വേദന നിലനിൽക്കുന്നത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം പോലും കോൺഗ്രസിൻ്റെ ഈ യുവ നേതാവിനും ഇദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർക്കും ഇല്ലാതെ പോയല്ലോ. ആ വേദനയിൽ ആവുന്നത്ര കുത്തിനോവിച്ചുകൊണ്ട് താങ്കൾ നടത്തിയ പരാമർശം ഇനിയും കോൺഗ്രസ് എന്ന പാർട്ടിക്ക് നൽകുന്ന തിരിച്ചടി ചെറുതായിരിക്കില്ല എന്ന് തിരിച്ചറിയാനുള്ള രാഷ്ട്രീയ വിവേകം തീർച്ചയായിട്ടും ഉണ്ടാകണം. പിന്നെ ക്രിസ്ത്യാനികൾക്കെതിരെ ഇടതും വലതും രാഷ്ട്രീയ പാർട്ടികൾ കാണിക്കുന്ന അവഗണനകൾക്കെതിരെ പരസ്യമായി പ്രതിഷേധിക്കുവാൻ കേരളത്തിലെ നട്ടല്ലുള്ള ക്രിസ്ത്യാനികൾക്ക് നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെയും തണൽ ആവശ്യമില്ല എന്നുകൂടെ മനസ്സിലാക്കുക. നീറുന്ന വേദനയിൽ ക്രിസ്ത്യാനികൾ സത്യം വിളിച്ചു പറയുമ്പോൾ ഞങ്ങളെ CPM-കാരുടെ ഐഡികൾ എന്ന് വിളിച്ച് ആക്ഷേപിക്കാൻ പാടില്ല. കാരണം പ്രതികരിക്കേണ്ട ഇടങ്ങളിൽ കൃത്യമായി തന്നെ പ്രതികരിക്കാനുള്ള ബോധം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പ്രതികരിക്കുന്നത്. അല്ലെങ്കിലും ചില കോൺഗ്രസ് നേതാക്കന്മാർക്കൊരു കുഴപ്പമുണ്ട്. വഴിയേ പോകുന്ന ഏതൊരു വയ്യാവേലിയും എങ്ങനെയെങ്കിലും അവരെടുത്ത് തോളിലിടും. 4 വോട്ടിനു വേണ്ടി യൂത്ത് ലീഗിൻ്റെ കസേരയിലിരുന്ന് ഈത്തപ്പഴം ചവച്ചരച്ച് സ്വന്തം സമുദായത്തെ തള്ളിപ്പറയാൻ അങ്ങ് കാണിച്ച ആ മിടുക്ക് ക്രിസ്ത്യാനികൾ കാണാതിരിക്കില്ല. സ്വന്തം സമുദായത്തിൻ്റെ വോട്ട് മേടിച്ച് ജയിച്ചതിന് ശേഷം സ്വന്തം സമുദായത്തിന് അർഹമായ ആനുകൂല്യങ്ങൾക്ക് പോലും വാ തുറക്കാത്ത ചില കപട മതേതര നേതാക്കന്മാരെ പോലെ തന്നെ നിങ്ങൾ വളരുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. അല്പമെങ്കിലും തൻ്റെ ഇടമുണ്ടെങ്കിൽ നിങ്ങളുടെ നട്ടല് ഇടത്തോട്ട് ചെരിഞ്ഞ് കടും പച്ചയായി പോയിട്ടില്ലെങ്കിൽ ഇന്ന് ക്രൈസ്തവർ നേരിടുന്ന അവഗണനകൾക്കെതിരെ ലവ് ജിഹാദിനെതിരെ 80-20 എന്ന ന്യൂനപക്ഷ അസമത്വത്തിനെതിരെ പോട്ടെ, ഞങ്ങളുടെ പൊന്നു സഹോദരി
ജസ്ന എവിടെയെന്ന് ഉറക്ക ചോദിക്കാനുള്ള ശേഷിയുണ്ടോ നിങ്ങൾക്ക്? ഹാഗിയ സോഫിയ വിഷയത്തിൽ ക്രിസ്ത്യാനികളെ ഏറ്റവുമധികം വേദനിപ്പിച്ച പാണക്കാട്ടെ തങ്ങളുടെ വാക്കുകളേക്കാളേറെ സ്വന്തം സമുദായത്തിൽപ്പെട്ട താങ്കളുടെ വാക്കുകൾ മുറിവേൽപ്പിക്കുമെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ രാഷ്ട്രീയ വിവേകം പോലുമില്ലാതെ പോയല്ലോ നിങ്ങൾക്ക്. അതിലേറെ ഞെട്ടിക്കുന്നത് കോൺഗ്രസിൻ്റെ ഒരു നേതാക്കളും ഈ പ്രസ്താവന തള്ളിപ്പറയാൻ മുൻപോട്ടില്ല എന്നുള്ളതാണ്. ക്രിസ്ത്യൻ പള്ളികൾ ബാറുകളായതുകൊണ്ടാണ് ഹാഗിയ സോഫിയ പോയതെന്ന് പറഞ്ഞു വെച്ച നിങ്ങൾക്ക്, അനേകം മോസ്കുകൾ ബാറുകളായതുകൊണ്ടാണ് ബാബറി മസ്ജിദ് പോയത് എന്ന് പറയാൻ നാവ് പൊങ്ങുമോ? വിവേകമില്ലെങ്കിലും വിഡ്ഢിത്തം പുലമ്പരുത് പുതുപ്പള്ളിയിലെ ഇളം തലമുറക്കാരാ. ഒരിക്കൽ കൂടി കേരളത്തിലെ ക്രൈസ്തവർ അടിവരയിട്ട് പറയുന്നു, വർഗീയതയല്ല വർഗബോധമാണ് ഞങ്ങൾക്കുള്ളത്, ദയവ് ചെയ്ത് എരുതിയിൽ എണ്ണയൊഴിക്കരുത്. ചാണ്ടി ഉമ്മൻ്റെ ഈ പ്രസ്താവന വിവാദമായപ്പോൾ ചാണ്ടി ഉമ്മനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും സഭയെ ആക്ഷേപിച്ചുകൊണ്ടും ഒട്ടേറെ യുവജന നേതാക്കന്മാർ മുൻപോട്ട് വരികയായിരുന്നു. അതെല്ലാം കോൺഗ്രസിൻ്റെ ശവപ്പെട്ടിയിലെ ആണിയായി മാറുന്നത് നമ്മൾ തിരിച്ചറിയുകയും ചെയ്യുന്നു.